Praise the Lord. Praise the Lord. Hallelujah. Hallelujah. Ella prashagarkum Reshidavum Kartavumaya Esho Mishihayude Dhanya Namatil Kribayum Samadhanavum. Hallelujah. Hallelujah. Priyapetta Deva Makkale Inna Nam Chindikkunna Vishayamana Thyagatodu Koodiyulla Prarthana Valare Shakti Ulladana. Apostle Pravartanam, 9th Adhyayam, 10th 11th Thirullegadangal. Ananias enna peraya oru shishyan Damascusil undayirunnu. Darshanathil Karthavu avane vilichu, Ananias, Ananias. Avan vili kettu, Karthave itha njan. Karthavu avanodu paranju, nee ezhunettu ഋജുവീഥി ennu vilikappeduന്ന therivil. യൂദാസിന്റെ ഭവനത്തിൽ താർസോസുകാരനായ സാവുളിനെ അന്വേഷിക്കുക. അവൻ ഇതാ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് സ്വർഗ്ഗത്തിൽ നിന്ന് അനനിയാസിനെ പ്രത്യക്ഷപ്പെട്ട് അനനിയാസിനോട് ദർശനത്തിൽ കർത്താവ് പറയുകയാണ്, അനനിയാസേ അനനിയാസേ നീ വേഗം എഴുന്നേൽക്ക്, നീ ഋജുവീഥി എന്ന് വിളിക്കപ്പെടുന്ന തെരുവിൽ ചെന്ന് താർസോസുകാരൻ്റെ ആ ഭവനത്തിൽ നിന്ന് സാവുളിനെ അന്വേഷിക്കുക, കാരണം അവനിതാ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സ്വർഗീയമായ ഇടപെടൽ ഉണ്ടായതിനു ശേഷം സാവുൾ ചെയ്തതെന്താ? ജലപാനം പോലും എന്ന് പറഞ്ഞാൽ വളരെ ത്യാഗത്തോടെ ഉപവാസത്തോടെ കണ്ണുനീരോടെ അവൻ താർസോസുകാരനായ ശമയോൻ്റെ വീട്ടിൽ പ്രാർത്ഥനയിലാണ്, വലിയ പരിത്യാഗത്തിൻ്റെ പ്രാർത്ഥനയിലാണ്, വലിയ കണ്ണുനീരിൻ്റെ പ്രാർത്ഥനയിലാണ്, വലിയ ത്യാഗത്തിൻ്റെ പ്രാർത്ഥനയിലാണ്. അതുകൊണ്ട് കർത്താവ് പ്രത്യക്ഷപ്പെട്ട് അനനിയാസിനെ അയക്കുകയാണ് സാവുളിൻ്റെ അടുത്തേക്ക്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കണ്ണുനീരോടുള്ള പ്രാർത്ഥന, ത്യാഗത്തോടുള്ള പ്രാർത്ഥന, വേദനിച്ചുള്ള പ്രാർത്ഥന, പരിഹാരം ചെയ്തുള്ള പ്രാർത്ഥന വലിയ വിലയുള്ളതാണ്. എൻ്റെ സഹപ്രവർത്തകനായ സാംസൺ അച്ഛന് ഈ കാര്യത്തെക്കുറിച്ച് കർത്താവ് അളവറ്റ ജ്ഞാനം നൽകിയിട്ടുണ്ട്. ഷെയറിങ്ങിന് വേണ്ടി സാംസൺ അച്ഛനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, യേശുവേ നന്ദി, യേശുവേ നന്ദി, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്നേഹമാനപ്പെട്ട വട്ടായലച്ചൻ പറഞ്ഞു വെച്ചതുപോലെ തന്നെ ത്യാഗത്തോടെയുള്ള പ്രാർത്ഥനയ്ക്ക് ദൈവസന്നിധിയിൽ ഉത്തരവുണ്ട് എന്ന് എനിക്ക് വ്യക്തമായ ഉറപ്പുണ്ട്, അതിൽ അതിശക്തമായ വിശ്വാസമുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ ബൈബിളിൽ ഈശോ തൻ്റെ പിതാവിൻ്റെ ദൗത്യം ഏറ്റെടുക്കുമ്പോൾ താൻ പിറ്റേ ദിവസം ശരീരത്തിൽ ഏൽക്കുന്ന പീഡകളും സഹനങ്ങളും വേദനകളും നൊമ്പരങ്ങളും ഏറ്റെടുക്കുന്നതിന് മുമ്പ് ഈശോ തൻ്റെ ശിഷ്യന്മാരോടുകൂടെ ഗെത്സമേൻ തോട്ടത്തിൽ പ്രാർത്ഥിക്കാൻ പോകുന്നത് നാം കാണുന്നുണ്ട്. അവിടെ ഈശോ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ ലൂക്കായുടെ സുവിശേഷം 22ാം അധ്യായത്തിൽ 39 മുതൽ 44 വരെയുള്ള തിരുലിഖിതങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ കാണും, ഈശോ അവിടെ ചെന്നിട്ട് ഉറങ്ങുകയോ ചുമ്മാ ഇരിക്കുകയോ അല്ല ചെയ്തത്. 41ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, അവൻ അവരിൽ നിന്ന് ഒരു കല്ലേറ് ദൂരെ മാറി നിന്ന് മുട്ടിന്മേൽ വീണ് പ്രാർത്ഥിച്ചു. അവൻ അവരിൽ നിന്ന് ഒരു കല്ലേറ് ദൂരെ മാറി മുട്ടിന്മേൽ വീണ് പ്രാർത്ഥിച്ചു. വീണ്ടും വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 26ാം അധ്യായത്തിൽ 39ാമത്തെ തിരുവചനം, അവിടെയും ഗെത്സമേൻ തോട്ടത്തിൽ പ്രാർത്ഥിക്കുന്ന ഈശോയാണ് കാണുന്നത്. അവിടെ നാം കാണുന്നു, അവൻ അല്പദൂരം മുൻപോട്ട് വന്ന് കമന്നു വീണ് പ്രാർത്ഥിച്ചു. ലൂക്കാ സുവിശേഷം പറയുകയാണ്, ഈശോ മുട്ടിന്മേൽ വീണ് പ്രാർത്ഥിച്ചു. മത്തായിയുടെ സുവിശേഷത്തിൽ നാം കാണുകയാണ്, ഈശോ കമഴ്ന്നു വീണ് പ്രാർത്ഥിച്ചു. വീണ്ടും മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 14ാം അധ്യായത്തിൽ 36ാമത്തെ തിരുവചനം പറയുന്നു, അവൻ അല്പദൂരം മുമ്പോട്ട് ചെന്ന് നിലത്ത് വീണ് സാധ്യമെങ്കിൽ ആ മണിക്കൂർ തന്നെ കടന്നു പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ 3 വചനങ്ങളിലും നാം കാണുന്നത് ഈശോ കമഴ്ന്നു വീണും നിലത്ത് വീണും മുട്ടയിൽ നിന്നും പിതാവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്, അപ്പാ എനിക്ക് ഈ മണിക്കൂറുകളെ നേരിടാനുള്ള ശക്തി നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഈശോയെ ഇവിടെ കാണുകയാണ്. പിറ്റേ ദിവസം നമുക്കറിയാം, ഈശോ ശരീരത്തിലേക്ക് പീഡകൾ ഏറ്റുവാങ്ങുമ്പോഴും മുൾക്കിരീടം ധരിക്കുമ്പോഴും മുഖത്ത് തുപ്പുമ്പോഴും അവർ ഒരു പരിഹാസ രാജാവായി ഈശോയെ വലിച്ചിഴച്ച് കാൽവരി മലയുടെ നിറയിലേക്ക് കൊണ്ടുപോകുമ്പോഴും മുഖത്ത് വലിയ പുഞ്ചിരിയോടുകൂടെ പരിശുദ്ധാത്മാവൻ അഭിഷേകത്താൽ ദൈവത്തിൻ്റെ ചൈതന്യം സ്വീകരിച്ചുകൊണ്ട് കുരിശിനെ ഏറ്റുവാങ്ങുന്ന കർത്താവ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വചനമെല്ലാം നാം വായിച്ചു. തുടർന്ന് നമ്മൾ ഈശോയെ പീഡകൾ സഹിച്ച് കുരിശിൽ തറച്ച് കൊണ്ടുപോയി അടക്കം ചെയ്തു. അപ്പോൾ ഫരീസീരും നീമഞ്ചരും ഈശോയെ അടക്കം ചെയ്തവരും ഈശോയെ ബന്ധിച്ചവരും ഈശോയെ കരണത്തടച്ചവരും മുഖത്ത് തുപ്പിയവരും ആർ തട്ടഹസിച്ചു. അവർ മുഖത്ത് നോക്കി ഈശോയോട് ചോദിച്ചായിരുന്നു, നീ ദൈവപുത്രനാണോ? എങ്കിൽ നീ അത്ഭുതം പ്രവർത്തിക്ക്. അപ്പോഴും അവരുടെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കാൻ ഈശോയ്ക്ക് കഴിഞ്ഞു. കാരണം ഈശോ തൻ്റെ പിതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ച് എന്ത് വേദന സ്വീകരിക്കാനും ഉള്ള ശക്തി, അഭിഷേകം സ്വർഗത്തിൽ നിന്ന് സ്വീകരിച്ചിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോ ഈ വചനം അനുസരിച്ച് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയി അവസാനം എല്ലാവരുടെയും കണ്ണടയ്ക്കാൻ തക്ക വിധത്തിൽ ഈശോ ഉദ്ധിതനായി നമ്മുടെ മധ്യത്തിലേക്ക് എഴുന്നള്ളി വന്ന് എല്ലാവരുടെയും വായടയ്ക്കുന്ന ഒരു അഭിഷേകം നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ നാം മനസ്സിലാക്കേണ്ട എത്രയേ ഉള്ളൂ, ഈശോ ദൈവപുത്രനായിരുന്നിട്ട് പോലും തൻ്റെ ജീവിതത്തിൽ താൻ ഏറ്റെടുക്കാൻ പോകുന്ന സഹനത്തെ പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മൻ്റെ അഭിഷേകത്താൽ ശക്തിയാൽ ആ വേദനകളെ ഏറ്റെടുക്കാൻ വേണ്ട കൃപ ഈശോ നേടിയെടുത്തു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വീണ്ടും യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ അതിൽ 25-ാം അധ്യായത്തിൽ 8-ാമത്തെ തിരുവചനം പറയുന്നത് ഇങ്ങനെയാണ്: സകലരുടെയും കണ്ണുനീർ അവിടുന്ന് തുടച്ചു നീക്കും. സകലരുടെയും കണ്ണുനീർ അവിടുന്ന് തുടച്ചു നീക്കും. ആരെല്ലാം കണ്ണുനീരോടെ കർത്താവിന് സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നോ ആ കണ്ണുനീർ ഉത്തരമുണ്ട്. വീണ്ടും ജെറമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 31-ാമത്തെ അധ്യായത്തിൽ 9-ാമത്തെ തിരുവചനം പറയുന്നത് ഇങ്ങനെയാണ്: കണ്ണീരോടെയാണ് അവർ വരുന്നത്, എന്നാൽ ഞാൻ അവരെ ആശ്വസിപ്പിച്ച് നയിക്കും. അവരുടെ വഴി സുഗമമായിരിക്കും, അവർക്ക് കാലിടറുകയില്ല. കണ്ണുനീരോടെയും വേദനയോടും കർത്താവിന് സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ പ്രാർത്ഥന കർത്താവ് സ്വീകരിക്കും. ഒരുന്ന് മുട്ടുകുത്തി പ്രാർത്ഥിച്ചാൽ, ചരലെ മുട്ടുകുത്തി നിന്നോ കരങ്ങൾ വിരിച്ചോ അല്ലെങ്കിൽ നിലത്ത് കിടന്ന് ഉരുണ്ടോ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ദൈവത്തിന് അപ്പോൾ തന്നെ ഉത്തരവുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വീണ്ടും തിരുവചനത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ കാണുന്നു, സാമുവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകത്തിൽ 1-ാം അധ്യായം മുഴുവൻ ഒരു ദൈവ പൈതലിൻ്റെ കണ്ണുനീരോടെയുള്ള ത്യാഗത്തോടെയുള്ള പ്രാർത്ഥനയാണ് നമ്മൾ കാണുക. മക്കളില്ലാത്ത വേദനയെ തുടർന്ന് സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് വരാൻ പോലും ബുദ്ധിമുട്ടി വേദനിച്ച് തൻ്റെ സങ്കടങ്ങളെല്ലാം ഒതുക്കി ആരും കാണാതെ ദേവാലയത്തിനുള്ളിൽ വന്ന് പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു സഹോദരി നമ്മൾ കാണും. ഹന്ന എന്ന് പറയുന്ന സഹോദരി, അവൾ പ്രാർത്ഥിക്കുകയാണ്, ഈശോയെ പിതാവേ പിതാവേ അപ്പാ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കുമ്പോൾ അവർ പുറത്തേക്ക് പുറപ്പെടുവിക്കുന്ന വാക്കുകൾക്ക് പോലും ആർക്കും തിരിച്ചറിയാൻ പറ്റുന്നില്ല. എന്തോ പുലമ്പിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഉള്ളിലുള്ള സങ്കടം ഒട്ടുകുത്തി കരങ്ങൾ വിരിച്ച് പ്രാർത്ഥിക്കുന്ന ഹന്നായെ പുരോഹിതൻ കാണുന്നത് ലഹരി പിടിച്ച ഉന്മത്തയായ ഒരു സ്ത്രീയെ പോലെയാണ്. ആ പുരോഹിതൻ വന്നിട്ട് പറയുകയാണ്, നീ ഉന്മത്തയാണെങ്കിൽ പുറത്തു പോവുക. അപ്പോൾ ഹന്ന ആ പുരോഹിതൻ്റെ മുഖത്ത് നോക്കി പറയും, ഞാൻ മദ്യപിച്ചിട്ടില്ല, ഞാൻ ലഹരി കഴിച്ചിട്ടില്ല, എൻ്റെ ഹൃദയത്തിൻ്റെ വേദനകൾ സങ്കടങ്ങൾ കണ്ണുനീരോടെ ഞാൻ കർത്താവിന് മുമ്പിൽ ചൊരിയുകയാണ്, കർത്താവിന് മുമ്പിൽ പകരുകയാണ്. ആ ഒരു പ്രാർത്ഥന ദൈവസന്നിധിയിലെത്തി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹന്നായിക്ക് ദൈവം ഒരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കുന്നത് വിശുദ്ധ വചനത്തിൽ നാം കാണുന്നുണ്ട്. ഇവിടെയെല്ലാം പ്രാർത്ഥിക്കുമ്പോൾ അപ്പോൾ തന്നെ ദൈവം ഉത്തരവരുകയാണ്. വീണ്ടും നമ്മൾ കാണുന്നുണ്ട്, ഹാഗാർ എന്ന് പറയുന്ന സ്ത്രീ തൻ്റെ ജീവിതത്തിലുണ്ടായിരുന്ന കുഞ്ഞിനെ കൊല്ലുവാൻ വേണ്ടി മരുഭൂമിയിൽ കിടത്തിയിട്ട് കുഞ്ഞിൻ്റെ ഓപ്പോസിറ്റ് തിരിഞ്ഞിരുന്ന് കരയുമ്പോൾ അപ്പോൾ തന്നെ ദൈവം ഒരു ദൂതനെ അയച്ച് ആ കുട്ടിയെ സംരക്ഷിക്കുന്നത് കാണുന്നുണ്ട്. കണ്ണുനീരോടെ വിലയോ കൊടുത്ത് മുട്ടുകുത്തിയോ കരങ്ങൾ വിളിച്ചോ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവമായതിൽ അപ്പോൾ തന്നെ ഉത്തരവുണ്ട്. ഇത് പറയുമ്പോൾ അച്ഛനൊരു സംഭവം ഓർക്കുകയാണ്. ഞാൻ 2 സിസ്റ്റർമാർ എന്നൊരു സംഭവം പറഞ്ഞത് ഓർക്കുകയാണ്. ആ സംഭവ പ്രകാരമാണ് അവർ ഇന്ത്യയിൽ ഗുജറാത്തിൽ ഏതോ ഒരു ഗുഡ്സ് ദേശത്ത് അവർ ശുശ്രൂഷ ചെയ്യുകയാണ്. അവർ ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് ഫോണില്ല. ആ ദേശത്ത് ഒന്നും അവർക്ക് മീഡിയയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, ഒരു കാലഘട്ടം. അപ്പോഴാണ് ഒരു സിസ്റ്ററിൻ്റെ അപ്പൻ വീട്ടിൽ മരിക്കുന്നത്. ആ മരിച്ച വിവരം എങ്ങനെയോ അവരെ അറിയിച്ചു. ഈ വിവരം അറിഞ്ഞ ഉടനെ തന്നെ അവർ കോൺവെൻറ്റിൽ നിന്ന് അല്പം വസ്ത്രങ്ങളും ഒക്കെ എടുത്ത് അവർ അടുത്ത ഒരു സ്റ്റേഷനിലേക്ക് കുറേ കിലോമീറ്റർ യാത്ര ചെയ്താൽ മാത്രമേ ഈ സ്റ്റേഷനിൽ എത്തിച്ചേരുകയുള്ളൂ. അവരുടെ കണക്കുകൂട്ടുകളെല്ലാം തെറ്റി. അവർ വന്ന് ഈ സ്റ്റേഷനിൽ എത്തിയപ്പോഴത്തേക്കും അവർക്ക് പോകാനുള്ള ട്രെയിൻ അവിടുന്ന് പോയി കഴിഞ്ഞിരുന്നു. ഇനി അവർക്ക് അടുത്ത സ്ഥലത്തേക്ക് എത്തിച്ചേരണമെങ്കിൽ പിറ്റേ ദിവസം നേരം വെളുക്കണം അവർക്ക് യാത്ര ചെയ്യണമെങ്കിൽ. അപ്പോഴവർ ആ റെയിൽവേ സ്റ്റേഷനിൽ ഇരുന്ന് ഇങ്ങനെ അടുത്ത ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. ഒരു രാത്രി മുഴുവൻ അവർക്ക് പൂർത്തിയാകണം. ഇവർ രണ്ടുപേർ മാത്രമേ ഉള്ളൂ. അങ്ങനെ വലിയ ആൾ തിരക്കൊന്നും ഇല്ലാത്ത ഒരു സ്റ്റേഷനാണ് അവിടെ. അങ്ങനെ നേരം ഇരുട്ടായി തുടങ്ങി. അപ്പോൾ ഈ രണ്ട് സിസ്റ്റേഴ്സും തനിയെ ആണെന്ന് കണ്ടുകൊണ്ട് ഇതാ രണ്ട് ചെറുപ്പക്കാർ ഇവരെ ആക്രമിക്കാനായിട്ട് അവരുടെ പരിസരത്ത് നിന്ന് വന്ന് നിൽക്കുകയാണ്. ആളുകളൊക്കെ ഒന്ന് മാറിയിട്ടായിരിക്കും ഇവർ ആക്രമിക്കുക. ഇവർക്ക് മനസ്സിലായി ഈ രണ്ട് ചെറുപ്പക്കാർ ഞങ്ങളുടെ അടുത്ത് വന്ന് നിൽക്കുന്നത് ഞങ്ങളെ നശിപ്പിക്കാൻ വേണ്ടിയാണ്, ഞങ്ങളുടെ മുമ്പിൽ മരണമാണ്, എന്തു ചെയ്യും, എങ്ങോട്ടും പോകാൻ പറ്റുന്നില്ല, ആരും സഹായിക്കാനില്ല, കയ്യിൽ ഫോണില്ല, ആരെയും വിളിക്കാനില്ല. അങ്ങനെ ഇവർ സങ്കടപ്പെട്ട് ഇരിക്കുന്ന സമയത്ത് അടുത്ത് നിന്ന് സഹോദരി സിസ്റ്റർ പറയാണ്, നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം, ഈശോ നമ്മളെ സഹായിക്കും. അപ്പോൾ ആ നിമിഷം അവർ ആ റെയിൽവേ സ്റ്റേഷനിൽ അവരിയ്ക്കുന്ന സ്ഥലത്ത് എഴുന്നേറ്റ് നിന്ന് ആദ്യം പ്രാർത്ഥിച്ചു. പിന്നെ അവിടെ ആര് നോക്കുന്നു ആര് കാണുന്നു അവർ നോക്കിയില്ല. മുട്ടുകുത്തി രണ്ട് കരങ്ങളും വിരിച്ച് അവർ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. പിതാവേ, ഞങ്ങളിതാ പ്രാർത്ഥിക്കുന്നു, ഈശോയെ ഞങ്ങളുടെ കണ്ണുനീര് കാണണമേ, ഇപ്പോൾ തുടർന്നുള്ള നിമിഷങ്ങൾ ഇരുട്ടാകും, ഞങ്ങൾക്ക് ആരും സഹായിക്കാനില്ല, ഈശോ വന്ന് ഞങ്ങളെ സഹായിക്കണം, അങ്ങ് ഞങ്ങളോട് ഇപ്പോൾ ഞങ്ങളെടുത്ത് വരണം എന്ന് പറഞ്ഞവർ, കർത്താവേ ഞങ്ങളുടെ മേലും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മേലും ഞങ്ങളുടെ ജീവിതങ്ങളുടെ മേലും ഞങ്ങളുടെ ശുശ്രൂഷയുടെ മേലും ഞങ്ങളുടെ സമർപ്പണത്തിൻ്റെ മേലും കരുണ ചൊരിയണമേ എന്നവർ പ്രാർത്ഥിക്കുക. അങ്ങനെ കണ്ണുനീരോടെ പ്രാർത്ഥിച്ച് നീണ്ട 2 മണിക്കൂർ മേലെ അവർ മുട്ടേന്ന് എഴുന്നേക്കാതെ നിന്ന് പ്രാർത്ഥിച്ചു. മുട്ടേന്ന് എഴുന്നേറ്റ് കൈ കഴയ്ക്കുന്നുണ്ട്, കാല് വേദന എടുക്കുന്നുണ്ട്, എങ്കിലും അവർ അനങ്ങുന്നില്ല. കാരണം ഈശോ ഇടപെടണം, ഈശോയെ കാണാതെ, ഈശോയുടെ പ്രവർത്തനം കാണാതെ ഞങ്ങൾ എഴുന്നേൽക്കില്ല എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ പ്രാർത്ഥിച്ചു. 2 മണിക്കൂർ മുകളിലേക്ക് കടന്നു കഴിഞ്ഞപ്പോൾ ഇതാ അവിടെ കുറേ പോലീസുകാർ എവിടുന്ന് വന്നു എന്ന് നമുക്കറിയത്തില്ല. അവരിപ്പോഴും പറയുന്നത് എങ്ങനെയാണ്, എവിടുന്ന് വന്നു എന്നോ ആരറിയിച്ചതെന്ന് അറിയത്തില്ല. ഇതാ ഒരു കുറച്ച് പോലീസുകാർ അവിടെ വന്നു. അവർ വന്നിട്ട് ഇവരോടൊന്നും ചോദിച്ചില്ല. അവരോട് കുറച്ച് ലേഡീസ് ആയിട്ടുള്ള പോലീസുകാരുണ്ടായിരുന്നു, വനിതാ പോലീസ് അവരുണ്ടായിരുന്നു. ഈ 2 പേരെ അവർ അറസ്റ്റ് ചെയ്തു. എന്ത് കുറ്റങ്ങൾ ചെയ്തിട്ടാണെന്ന് അവർക്കറിയത്തില്ല. ഇവർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി, ഇവർ പിടിച്ചുകൊണ്ട് പോയി. ഇവർ പിടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് ഒരു വനിതാ പോലീസ് തിരിഞ്ഞു വന്നിട്ട് ഈ സിസ്റ്റർമാരോട് ചോദിക്കണം, നിങ്ങളെന്താ അവിടെ ഇരിക്കുന്നത്? അവർ പറഞ്ഞു, ഞങ്ങളപ്പം മരിച്ചുപോയി, ട്രെയിൻ നഷ്ടപ്പെട്ടു, നാളെ രാവിലെ ആകും ട്രെയിൻ. അപ്പോൾ ഈ വനിതാ പോലീസ് ഈ സിസ്റ്റേഴ്സിനോട് പറയാണ്, ഇതൊരു അപകടം പിടിച്ച സ്ഥലമാണ്, ഇവിടെ രാത്രി തനിഞ്ഞിരിക്കുന്നത് അപകടമാണ്, ഇപ്പോൾ ഞങ്ങൾ പോകും, നിങ്ങളൊരു കാര്യം ചെയ്യ് എന്ന് പറഞ്ഞ് ഇവിടെ ഇരിക്കും, ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞ് ആ വനിതാ പോലീസ് അവിടെ നിന്ന്, ആ പോലീസുകാർ അവിടെ നിന്ന് പോയി. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് പറയാണ്, നിങ്ങൾ ഈ സ്റ്റേഷനിൽ ചെറിയ മുറി ഞാൻ തരാം, വലിയ സൗകര്യമൊന്നുമില്ല, ഇവിടെ ഇരുന്നോ, നാളെ നേരം വിളിക്കുന്നവർ വരെ നിങ്ങളെ ആരും ഒരു ശല്യവും ചെയ്യുകയില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സിസ്റ്റർമാർ പറയാണ്, 2 മണിക്കൂർ കരങ്ങൾ വീഴ്ച മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിച്ച ആ നിമിഷം മുതൽ ഞങ്ങൾ പ്രാർത്ഥിച്ച പ്രകാരമാണ് ഈശോയെ ഇപ്പോൾ ഞങ്ങളുടെ അടുത്ത് ഇറങ്ങി വരണം. കണ്ണുനീരോട് പ്രാർത്ഥിച്ചു, കരങ്ങൾ താഴ്ത്തിയില്ല, മുട്ടേന്ന് എഴുന്നേറ്റില്ല. ഈശോ പിതാവിൻ്റെ സന്നിധിയിൽ മുട്ടയിൽ വീണ്, കമഴ്ന്ന് വീണ്, നിലത്ത് വീണ് കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ പിറ്റേ ദിവസം ഏറ്റെടുക്കാൻ പോയ വേദനയും സങ്കടങ്ങളും അതെല്ലാം ഈശോയ്ക്ക് നേരിടാനുള്ള കൃപ ദൈവം കൊടുത്തു. നമ്മൾ ആ വചനഭാഗത്തിൽ വീണ് നമ്മൾ മുമ്പോട്ട് പോയിക്കുമ്പോൾ ലൂക്കാസിന് ശേഷം ഞാൻ ആദ്യം പറഞ്ഞു 22-ാം അധ്യായം 39 മുതൽ 44 വരെയുള്ള വചനങ്ങൾ വായിക്കും, നിങ്ങൾ കാണാൻ പറ്റും. തുടർന്ന് നമ്മൾ കാണുന്നത്, ഈശോയെ സഹായിക്കുവാൻ സ്വർഗത്തിൽ നിന്നും ദൂതൻ വന്ന് ഈശോയെ സ്നേഹിച്ചു, അല്ലെങ്കിൽ ഈശോയെ ആശ്വസിപ്പിച്ചു എന്ന് നാം വചനം കാണുന്നുണ്ട്. ഇപ്രകാരം നമുക്ക് പ്രാർത്ഥിക്കാം, കണ്ണുനീരോടെ കർത്താവിൻ സന്നിധിയിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ ദൈവവേദനയിൽ അപ്പോൾ തന്നെ ഈശോ സഹായിക്കും. ഈശോയുടെ അനുഗ്രഹത്തിന് നമുക്ക് കാത്തിരിക്കാം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ക്ലേശത്തോടും കണ്ണുനീരോടും കൂടിയുള്ള പ്രാർത്ഥനയ്ക്ക് കർത്താവ് ഉത്തരം തരും. ബഹുമാനപ്പെട്ട സാംസച്ചനോട് കർത്താവ് ഇന്ന് നമ്മൾക്കത് പങ്കുവെച്ച് തന്നു. നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രതികൂലം വരുമ്പോൾ, ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ കർത്താവിന് സന്നിധിയിൽ പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ.